നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പാരലൽ ലൈഫ് ഉണ്ടാകാം. പക്ഷേ അതറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആശ്ചര്യം തോന്നുകയുള്ളൂ. രണ്ടുപേരുടെ ലൈഫും ഹൗസ് ഇറ്റ് പോസിബിൾ സർ? വൺ സെക്കൻഡ്. ഈ തീപ്പെട്ടിക്കൊള്ളികൾ ചുമ്മാ റാൻഡമായിട്ട് എറിഞ്ഞതാ. ഓരോ കൊള്ളിയും ഓരോ ഡയറക്ഷനിലായിരിക്കും വീണതെന്ന് നമ്മൾ കരുതും. പക്ഷേ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കൂ. ഈ രണ്ട് തീപ്പെട്ടിക്കൊള്ളി മാത്രം പാരലൽ ആയിരിക്കുന്നു. യെസ്, യു ആർ റൈറ്റ്. പ്ലാൻ ഇല്ലാതെ വലിച്ചെറിഞ്ഞ വെറും ഈ തീപ്പെട്ടിക്കൊള്ളികളിൽ ഇത് പാരലൽ ആയിരിക്കുമ്പോൾ പല കോടി മനുഷ്യരുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതം പാരലൽ ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവല്ലോ. ഇപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ ഈ സ്റ്റിക്ക് അവരുടെ ലൈഫാണെങ്കിൽ ഈ സ്റ്റിക്കോ നിങ്ങളുടെ ലൈഫ്. അവിടെ സംഭവിച്ചതൊക്കെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ചിരിക്കും. അവരുടെ പ്രസന്റ് നിങ്ങളുടെ ഫ്യൂച്ചർ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ റെമഡീസ്? ഉറുക്ക് കെട്ടണം, ഹോമം ചെയ്താൽ മതി, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം മാറുമെന്ന് പറയാൻ ഇത് ജാതകമല്ല, സയൻസ്, സത്യം. തീർച്ചയായിട്ടും ഇത് സംഭവിച്ചിരിക്കും. അതല്ല, വിധിയെ മാറ്റാം എന്ന് നിങ്ങൾ ഇന്റർഫിയർ ആകുവാണെങ്കിൽ എന്നോ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ മുൻപേ സംഭവിക്കാം. പക്ഷേ എൻ റിസൾട്ട്സ് മാത്രം മാറില്ല. വാട്ട് എവർ ഹാപ്പൻസ് ടു ഹർ വിൽ ഹാപ്പൻ ടു യു. മരിച്ചുപോയില്ലേ ജീവ? അപ്പൊ ഞാനും കൂടി ഞാനും മരിച്ചു പോവോ? ജോ, അങ്ങനെ സംഭവിക്കില്ല. മരിക്കും ജീവ, ഞാനും ഒരു ദിവസം മരിക്കും. ജോ, നിനക്കൊന്നും ആവില്ല. അല്ല ജീവ, ലേസിംഗ്, ടോൺസിൽസ് ഓപ്പറേഷൻ, റൈറ്റ് ആങ്കിൾ ഫ്രാക്ചർ, B57 എല്ലാം സംഭവിക്കുന്നു. ബോഡി ഇവിടെ ഉണ്ടായിരുന്നു, ആംബുലൻസ് ഇപ്പോഴാ വന്നത്. സ്വാതി,
ഒരു മിനിറ്റ്. എങ്ങനെ? ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വീട്ടിലെത്തിയപ്പം. വീട്ടിൽ വന്നപ്പോ ആരോ കൊന്നതാ. കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ആ പറഞ്ഞോ, ഇവിടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാ എന്നെ ഇതുപോലെ ആരെങ്കിലും കൊല്ലോ? ജോ, അങ്ങനെ സംഭവിക്കില്ല. അല്ല ജീവ, സ്വാതിയെ കൊന്നു കളഞ്ഞു, അതുപോലെ എന്നെയും കൊല്ലേ. ജോ, ഞാനുള്ളപ്പോ അങ്ങനെ ആവില്ല. നീ എന്റേതാ, നിന്നെ ഞാൻ രക്ഷിക്കും. എങ്ങനെയാ പോകുന്നത്? സ്വാതി ഇവനാണോ കൊന്നത്? Whatever happens to her will happen to you. Hey, ശ്രീനിവാസിനെ എങ്ങനെ ചെയ്യണം? എനിക്കറിയാം, അവൻ ഇങ്ങനെ ചെയ്തിട്ടാവില്ല. ജോന്നി അങ്ങനെ ഒന്നും. ഞാൻ തന്നെ കൊന്നത്, ഞാൻ തന്നെ കൊന്നത്, എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കൊന്നത്. ജോ, വാതിൽ തുറക്ക്. ജോ പ്ലീസ്, 10 മിനിറ്റ്സ്. ഞാൻ എന്തിനാ നിന്നെ അങ്ങനെ? ഞാൻ പറയുന്നൊന്ന് കേൾക്കു ജോ. കല്യാണത്തിന് മുമ്പ് എന്നെ പുറത്തായ എന്തൊക്കെ പറഞ്ഞാലും വൈഫിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് എന്നെ പോലെ ആർക്കും കിട്ടില്ല. അല്ല, എന്ത് പറ്റി ബ്രോ? നിങ്ങൾക്ക് എബ്രഹാം ലിങ്കൻ ആൻഡ് ജോൺ എഫ് കെന്നഡിക്കുള്ള ബന്ധം എന്താണെന്ന് അറിയോ? എബ്രഹാം ലിങ്കൻ, ജോൺ എഫ് കെന്നഡി. ഇവനോട് ധൃതിയിൽ ഓക്കെ പറഞ്ഞല്ലോ. അങ്ങനെ അങ്ങനെയാണ് നീ ജോയെ ജോയെ കൊല്ലോ. ഞാൻ തന്നെ നിന്നെ കൊല്ലും. നിന്നെ ഞാൻ വിടില്ല. പറ്റുമെങ്കിൽ എന്നെ സഹായിക്കും, അല്ലെങ്കിൽ മിണ്ടാതെ ഒരു മൂലക്കിരിക്കും. ചുമ്മാ വായി തോന്നതൊക്കെ പറഞ്ഞോണ്ടിരിക്കില്ല. ജോ, പറയുന്ന കേൾക്ക്. പാരലൽ ലൈഫ് സത്യമായിരിക്കാം, എല്ലാം സംഭവിച്ചേക്കാം. ശ്രീനാഥ് സ്വാതിക്ക് പാരലൽ ലൈഫിനെ കുറിച്ച് അറിയില്ല, പക്ഷെ നമുക്കറിയാം. അവരുടെ ലൈഫിൽ എന്ത് നടക്കാൻ പോകുന്നെന്ന് അവർക്കറിയില്ല, പക്ഷെ നമുക്കറിയാം. നമുക്ക് എന്തുകൊണ്ടറിയാം ജോ? അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണം. അതേപോലെ വിധിയെ മാറ്റാനുള്ള വഴി തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവണം. കേൾക്കാൻ സുഖമുണ്ടെന്ന് കരുതി നോണ കേൾക്കണ്ട എന്ന് കരുതി ആ നോണയ്ക്ക് മാറ്റമില്ല. ഇതും അതുപോലെ തന്നെയാ. വിധി മാറ്റാൻ പറ്റില്ല ജീവ. We cannot change destiny. So please, don't disturb me. ജോ, അങ്ങനെയല്ല, ഞാൻ പറയുന്ന കേൾക്ക്. Leave me alone. ജോ, പറയുന്ന മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. പെമ്പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, അവർക്ക് അതിനുള്ള കഴിവില്ല മച്ചാനെ. നമ്മള് മനസ്സിലായതുപോലെ പറയണം. ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. മോളെ, ഏട്ടന്റെ വീട്ടിൽ പോവാ, ഇല്ലെങ്കിൽ കാറായാലും മതി. ഏട്ടൻ ശരിക്കും മനസ്സിലാക്കി തരാം. ഓ സോറി സോറി, പറഞ്ഞു തരാം.
മാഡം, നിങ്ങൾ അവന്റെ കൂടെ പോയാൽ നിങ്ങളുടെ കഴുത്തും അവൻ അറക്കും എന്ന് വെക്കോ. ഓൾറെഡി ഇവിടെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്ന് അറിയാതെ ചുറ്റിക്കൊണ്ടിരിക്കുക ഞാൻ. ഈ സമയത്ത് ഈ ഡയലോഗിന്റെ വല്ല ആവശ്യമുണ്ടോ? എടാ പട്ടികളെ, ഈ പരിസരത്ത് ഇവളുടെ അടുത്ത് വന്ന കൊന്നോളാം ഞാൻ. ജോ, ഐ എം റിയലി സോറി. നീ ഉള്ളത് ഞാൻ കണ്ടില്ല, നിനക്കൊന്നും പറ്റില്ലല്ലോ. ഇനി എങ്ങനെ വിശ്വസിക്ക? അറിഞ്ഞു ചെയ്തതോ അറിയാതെ ചെയ്തതോ, താല്പര്യത്തോടെയോ താല്പര്യം ഇല്ലാതെയോ, എന്റെ മരണം അത് നിന്റെ കൈകൊണ്ടാണ്.